ഹലോ, അപ്പോൾ നമുക്ക് കൊക്കോ പഴം കൊണ്ട് വീട്ടിലെങ്ങനെ ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കൊക്കോ പഴം എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു കൊക്കോ പഴമാണ്. ഇതിൻ്റെ കുരുവൊക്കെ നമുക്കൊന്ന് വേർതിരിച്ചെടുക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. കഴിച്ചിട്ട് പൾപ്പ് കഴിച്ചിട്ട് കുരു ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയാൽ മതി. ഞാനിപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കുന്നുണ്ട്. കുരുവെല്ലാം നമുക്ക് വേർതിരിച്ചെടുക്കാം. രണ്ട് ദിവസം കൊണ്ട് തന്നെ ഉണങ്ങിക്കിട്ടും. രണ്ട് ദിവസത്തിന് ശേഷം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്ലാക്ക് കളറൊക്കെ ആവുന്നതുവരെ നന്നായിട്ട് വറുക്കണം. ഇതിൻ്റെ ചവർപ്പ് ടേസ്റ്റ് ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം വറുക്കാൻ. ഇനി ഇതിൻ്റെ തൊലി പൊളിച്ചെടുക്കാം. എല്ലാത്തിൻ്റെയും തൊലി പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്യാം. തരികളൊന്നും ഇല്ലാതെ പൊടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ നാച്ചുറലായിട്ടുള്ള കൊക്കോ പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കേക്കിലൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ഇതുകൊണ്ട് എങ്ങനെയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതിയാവും. നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാനായിട്ട് ചെറിയ കയ്പ്പ് ഉണ്ടാവും, അത് മാറ്റാനായിട്ട് നമുക്കൊരു 6 ടീസ്പൂൺ മിൽക്ക് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമ്മളിതൊരു ന്യൂട്ടെല്ലയുടെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ആക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ നല്ല ന്യൂട്ടെല്ലയുടെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. നമുക്ക് ബ്രെഡിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇത് ചൂടുവെള്ളത്തിന് പകരം നമുക്ക് നെയ്യ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ ചോക്ലേറ്റ് ക്യൂബ്സ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ കുട്ടികൾ ഇങ്ങനെയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. നമ്മളിതിൽ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. എല്ലാവരും തീർച്ചയായിട്ടും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.